اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وتزودوا فإن خير الزاد التقوى إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മഹാകാരുണ്യവാന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തി ജീവിതം ഏറ്റവും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കൈയാളണമേ എന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്, ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ഹജ്ജ് മാസം, അതിൻ്റെ പവിത്രമായ സമയങ്ങളിലാണ് നമ്മൾ ഉള്ളത്. വിശേഷപ്പെട്ട 10 ദിവസം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങ് മക്കയിൽ ഹാജിമാർ ഇന്നലെ മിനിയിൽ താമസിക്കുകയും ഇന്ന് അറഫ ലക്ഷ്യമാക്കി യാത്ര പോവുകയും ചെയ്യുകയാണ്. അറഫയിൽ സമ്മേളിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. അൽ ഹജ്ജ് അറഫ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹജ്ജ് എന്നാൽ അറഫയാണ്. ലോക ചരിത്രത്തിൽ ഇത്രയേറെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന, വ്യത്യസ്ത രാജ്യങ്ങളിലെ ആളുകൾ, വ്യത്യസ്ത സ്വഭാവക്കാർ, വ്യത്യസ്ത നിറങ്ങളിലും വർണ്ണങ്ങളിലും ഭാഷകളിലും വേഷവിധാനങ്ങളിലുമുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നൊരു മഹാസംഗമം അതിന്ന് അറഫയിൽ നടക്കുകയാണ്. പ്രാർത്ഥനാ നിരതമാണ് ഇന്നത്തെ ദിവസം. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം അവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള നമ്മളും. അവിടെ സന്ധ്യാസമയം വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നും, സ്വീകാര്യമാവുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമവും ഏറ്റവും വിശിഷ്ടവുമായ സമയമാണ്, സാഹചര്യമാണ് അറഫ ദിനമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. ഇസ്ലാം മതം നമുക്കറിയാവുന്നതുപോലെ 23 വർഷക്കാലത്തെ അധ്യാപനങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ തുടക്കം കുറിക്കുക കൂടി ചെയ്യുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരേ ഒരു ഹജ്ജിലൂടെ. അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ.
ആദ്യത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു ഹജ്ജ്. അല്ലാഹു പറയുകയാണ്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ നമുക്കിത് കാണാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തു തന്നിരിക്കുന്നു. മതമായി ഞാൻ ഇസ്ലാമിന് തൃപ്തിപ്പെട്ട് ധരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാം മതം അള്ളാഹു തൃപ്തിപ്പെട്ട മതമായി അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാവുന്ന രീതിയിൽ അള്ളാഹു നമ്മെ അംഗീകരിച്ചിരിക്കുന്നു. ആരെ? നമ്മെ എന്ന് പറയുമ്പോ ഈ മതശാസനകൾ ഉൾക്കൊള്ളുന്ന ആളുകളെ. പേര് നോക്കിയല്ല, തറവാടിത്തം നോക്കിയല്ല, നിറം നോക്കിയല്ല, ശൈലികൾ നോക്കിയല്ല, അവന്റെ തഖ്‌വ, അള്ളാഹുവിനോടുള്ള ആഭിമുഖ്യം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനുള്ള താല്പര്യം എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് നമ്മളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ഇസ്ലാമിന്റെ ഇസ്സത്തോടെ, ഇസ്ലാമിന്റെ അനുശാസനങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ. അതൊക്കെയും ഒത്തുവരുന്ന ദിവസം കൂടിയാണിത്. ഈ ദിവസങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. ഈ ദിവസത്തിൽ അറഫ നോമ്പ്, ദുൽഹജ്ജ് 9 നാം നോമ്പ് അനുഷ്ഠിക്കുകയാണ്. നാളെ പല രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളും ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ ഈ മാസത്തിൽ നമ്മൾ സക്കാത്ത് സദക്ക നൽകുന്നുണ്ട്, സക്കാത്ത് നൽകുന്നുണ്ട്. ഈ മാസത്തിൽ ഈ നമസ്കാരത്തിലാണ് ഹജ്ജ് കർമ്മവും ഉള്ളത്. അതൊക്കെ കൂടിയ പവിത്രമായ മാസത്തിലാണ് നാം ഉള്ളത്. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ആ അലിയടികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ TVയിലും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഇന്ന് മക്കായുടെ പരിസരത്ത് മിനായിൽ, അറഫയിൽ, മുസ്ദലിഫയിലൊക്കെ ഇന്ന് രാത്രിയും നാളെ കഅബ തവാഫ് ചെയ്യുമ്പോഴും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അത്യുന്നതരമായ ഒരു വചനമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക്കു ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുകയാണ് ഞാൻ. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. ഞാനിതാ ഈ നിന്നെ മാത്രം ഓർത്തുകൊണ്ട്, നിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, എന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനിതാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഇവിടെ സന്നിഹിതനായിരിക്കുകയാണ്. അള്ളാഹുവേ, നിനക്കൊരു പങ്ക് കാരണമില്ല കേട്ടോ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും, ഇതൊരുക്കിയതും, ഇവിടെ നമ്മൾ ജീവിക്കുന്നതും, നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരുന്നതുമൊക്കെ നീയാണ് റബ്ബേ. ഇതിലൊരു പങ്ക് കാരണമില്ല. ഇവിടെ പലരും ആചരിച്ചു പോരുന്നത് പോലെ ഓരോ പങ്കുകാരനെയും നിശ്ചയിച്ചിട്ടുള്ള ഒരാചാരവും ഇസ്ലാമിലില്ല. നിനക്കൊരു പങ്ക് കാരണമില്ല. അള്ളാഹുവേ, നിന്നോടുള്ള നന്ദിയും സ്തുതിയും ഞാനിതാ രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവേ നിന്നിൽ നിന്നാണ്. എല്ലാ അധികാരവും അള്ളാഹുവേ നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് നിനക്കൊരു പങ്ക് കാരണമില്ല തന്നെ. അള്ളാഹുവേ, ഞാനിതാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു വിളിച്ചിരിക്കുന്നു സത്യവിശ്വാസികളെ, കഴിവുള്ള ആരോഗ്യമുള്ള ആളുകളെ അള്ളാഹു മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയിലൂടെ ആ സ്വരം നാം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വിളിക്കുത്തരം നൽകാൻ കഴിവുള്ളവർ, സാമ്പത്തികമായും ആരോഗ്യപരമായും കഴിവുള്ളവർ മറുപടി നൽകേണ്ടതുണ്ട്. ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറാകുന്ന ആളുകൾ അങ്ങവിടേക്ക് പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നു. ഇതാ അൽഹംദുലില്ലാ, 2 വർഷത്തിന് ശേഷം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഇതാ അറഫയിലും അതുപോലെ കഅബയിലുമൊക്കെ ഒത്തുകൂടുകയാണ്. അള്ളാഹുവിനാണ് എല്ലാ സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളും മനസ്സിൽ ആഗ്രഹിക്കുക, നമ്മളും ഹൃദയപൂർവ്വം ആഗ്രഹിക്കുക, റബ്ബേ, ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് നീ നൽകേണമേ, ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത നീ എനിക്ക് നൽകേണമേ, ഹജ്ജ് ചെയ്യാനുള്ള, നിർവഹിക്കാനുള്ള ആരോഗ്യം നീ എനിക്ക് നൽകേണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആ പ്രാർത്ഥന എങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ
അതിന് ആ മഹത്തായ സൗഭാഗ്യം നിർവഹിക്കാനുള്ള അവസരം നമുക്ക് ഒത്തുചേരും, നമുക്ക് ഒത്തുവരും. അതിനായി പ്രാർത്ഥന നിരതരാകണമെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഹുദു അന്നി മനാസിക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഹജ്ജ് കർമ്മങ്ങൾ പഠിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഹജ്ജ് കർമ്മമാണ് ഇന്നലെ മിനയിൽ താമസിച്ചു, ഇന്ന് അറഫയിലേക്ക് പോകുന്നു. അവിടെ ഖുതുബയുണ്ട്, അവിടെ ജുമാഉണ്ട്, ശേഷം ജമ്മു കസറുമായിട്ടാണ് ഇന്നലെ മുതലുള്ള ഹാജിമാരുടെ നമസ്കാരങ്ങൾ മുഴുക്കെ. എന്നിട്ട് അവർ സന്ധ്യ വരെ പ്രാർത്ഥനാ നിരതരാകുകയാണ്. സന്ധ്യക്ക് ശേഷം അവർ മുസ്ദലിഫിലേക്ക് പോവുകയാണ്. അവിടെ അവർ പാർക്കുകയാണ്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ തെരുവാണ്, തെരുവോരമാണ്, വീടില്ല. മിനയിൽ ടെന്റുണ്ട്, മുസ്ദലിഫയിൽ ടെന്റില്ല. അവിടെ റോഡ് സൈഡിൽ ഏതെങ്കിലും അരക്ക്, ഏതെങ്കിലും മൈതാനത്ത് നമ്മളൊന്ന് കിടന്നുറങ്ങണം, നമ്മളൊന്ന് കിടന്നുറങ്ങണം. ഒരുപാട് ആളുകൾ തെരുവിൽ കിടന്നുറങ്ങിയാണ്, പട്ടിണി കിടന്ന് കിടന്നുറങ്ങിയാണ്, വീടില്ലാതെ പ്രയാസപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. മുസ്തലിഫയിൽ ഞാൻ പാർക്കാൻ ആരോടൊപ്പമായിരിക്കും നമ്മൾ അവിടെ കിടന്നുറങ്ങുന്നത്? ഏതൊക്കെയോ ആളുകൾ, രോഗികളാകാം, നിസ്സഹായരാകാം, പ്രയാസപ്പെടുന്നവരാവാം. നമുക്ക് ചിലപ്പോൾ ആരോഗ്യമുണ്ട്, നമുക്ക് സൗന്ദര്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്, പക്ഷേ അവിടെ ഒരു വകഭേദവുമില്ല. അവിടെ തെരുവിൽ കിടന്നുറങ്ങാൻ നാം അനുശാസിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ സമയം ചെലവഴിക്കാൻ നാം അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ ജംറയിലേക്ക് പോയിട്ട് കല്ലെറിയുകയാണ്. 3 ജംറകളുണ്ട് അവിടെ, ചെറൽ കല്ലുകൾ എടുത്തുകൊണ്ട് അവിടെ കല്ലെറിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മഹത്തായ ദൗത്യത്തെ പിഴപ്പിക്കാൻ വന്ന ശൈത്താനെ ഇബ്രാഹിം നബി ആട്ടിയോടിച്ചതിന്റെ പ്രതീകമായി നാം ആ ദൗത്യം നിർവഹിക്കാണ്. നമ്മുടെ ജീവിതത്തിലും ശൈത്താന്റെ സ്വാധീനമില്ലാതിരിക്കാൻ നമ്മൾ പ്രതീകമായി അവിടെ 3 ജംറകളിൽ കല്ലെറിയുന്നു. ശേഷം മക്കയിലേക്ക് കാബയിലേക്ക് പോയി തവാഫ് നിർവഹിക്കുന്നു. ഞാൻ ഹജ്ജ് കർമ്മങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കാണുന്ന കാര്യമാണിത്. ആ തവാഫിൽ നമ്മുടെയൊക്കെ ചിന്ത ഈ ഇവിടെ സൂചിപ്പിച്ച തൽബിയത്താണ്. അള്ളാഹുവേ, എന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. എന്തുമാത്രമല്ല, ആ ചിന്തക്കപ്പുറം മറ്റൊരു ചിന്തയും നമ്മെ സ്വാധീനിക്കുന്നില്ല. പടച്ചോനെ, നാട്ടിൽ എന്റെ കുടുംബം എന്തായി? പടച്ചോനെ, ഇന്ന് ആൾക്ക് സുഖമില്ലായിരുന്നല്ലോ, ഇന്ന് ആൾക്ക് ഇന്ന് പ്രയാസങ്ങളുണ്ടായിരുന്നല്ലോ, എന്റെ ബിസിനസ് എന്തായി, എന്റെ വീടെന്തായി? ഒരു ചിന്ത പോലും നമ്മെ സ്വാധീനിക്കില്ല. ഹജ്ജിന് പോയ സഹോദരിമാർ ഇവിടെ ഉണ്ടാകുമല്ലോ, ചോദിച്ചു നോക്കൂ. ഒരു ചിന്ത പോലും നമ്മെ സ്വാധീനിക്കില്ല. അത്രമാത്രം നമ്മൾ ഹൃദയം അള്ളാഹുവിലേക്ക് മാത്രമായി മാറ്റിവെക്കപ്പെടുന്ന വലിയൊരു മുഹൂർത്തമാണ് ഹജ്ജ് കർമ്മങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, പ്രത്യേകിച്ചും യുവാക്കളോട് പറയുന്നു, ജീവിക്കാൻ ഇനിയും കുറേ സമയങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിനിടയിൽ ആരോഗ്യത്തോടെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും നിങ്ങളതിനായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജ് എന്നാൽ അറഫയാണെന്ന് ഞാൻ പറഞ്ഞു. അറഫയെ കുറിച്ച് കുറേ വിശദീകരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അവിടെ വെച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഹത്തായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ നിത്യേന എന്നോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ, അത് ഇന്നത്തെ ദിവസം നാമും ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. മഹനീയമായ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ പമ്പിച്ച പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹജ്ജുത്തുൽ വിദാഅ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരേ ഒരു ഹജ്ജിൽ വെച്ച് പ്രവാചകൻ ഈ മതത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഒരു വലിയ പ്രഭാഷണം നടത്തിയിരുന്നു. വളരെ സാവകാശം നൽകിയ നീൽ കൊച്ചു വർത്തമാനങ്ങൾ. പക്ഷേ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അത്. അതിനു മുമ്പോ അതിനു ശേഷം അതിനെ അനുകരിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് അത്തരത്തിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇവിടെ കൂടിയ ഹാജിമാരെ എന്നല്ല, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ എന്നല്ല, ഹേ മനുഷ്യരെ, മനുഷ്യരെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വെച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ട് അഭിമുഖീകരിച്ചിരിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇസ്മഊ മിന്നി ഉബയ്യിൽ ലക്കും,
നിങ്ങൾ എന്റെ വാക്കുകൾ, ഇതാ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ചിലപ്പോ ഈ വർഷത്തിന് ശേഷം ഇതേപോലെ ഇവിടെ വെച്ച് നിങ്ങളെ കാണാനാകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പ്രവാചകന്റെ സംശയം സഹാബികന്മാർക്ക് കാര്യം ബോധ്യപ്പെട്ടു. പ്രവാചകൻ വിട പറയുകയാണ്. തങ്ങളോടൊപ്പം തങ്ങളുടേത് മാത്രമായി ജീവിച്ച പ്രവാചകൻ വിട പറയാൻ പോവുകയാണ്, നമ്മിൽ നകലുകാൻ പോവുകയാണ്. കാരണം പ്രവാചകന്റെ ഉത്തരവാദിത്വം എന്തോ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതവർക്ക് മനസ്സിലായി. പലരും വിഷമിച്ചു പോയി, പലരും കരഞ്ഞുപോയി, പലരും ഗദ്ഗദത്തോടെ നിസ്സഹാരായി പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, فان دماءكم واموالكم واعراضكم حرام عليكم الى ان تلقوا ربكم. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതുവരെ, നമ്മൾ മരിച്ച് പരലോകത്തെത്തുന്നതുവരെ, മരണം വരെ എന്നാ പറഞ്ഞത്, മരണം വരെ. فان دماءكم واموالكم واعراضكم, മരിക്കുന്നതുവരെ നിങ്ങൾ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തും ആർക്കും കയ്യേറാൻ പാടില്ലാത്ത വിധത്തിൽ പവിത്രമാണ്. നമ്മുടെ സമ്പത്ത് അപഹരിക്കാൻ മറ്റൊരാൾക്ക് പാടില്ല, അർഹതയില്ല, അപഹരിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും. രക്തം ചിന്തരുത്, തമ്മിൽ തലതല്ലി കീറരുത്, അക്രമം അഴിച്ചുവിടരുത്, നിങ്ങൾ കൊല നടത്തരുത്. ആളുകളുമായി രമ്യതയിലും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയണം. അതാണ് മനുഷ്യനോട് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിങ്ങളോട് മാത്രമായിട്ടുള്ള കൽപ്പനയല്ല അത്, ലോകത്തുള്ള ജനങ്ങളോടൊക്കെയുമുള്ള വലിയൊരു കൽപ്പനയായിരുന്നു അത്. നിങ്ങൾ അക്രമാസക്തരാകരുത്, നിങ്ങളുടെ ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെയും തമ്മിൽ തരം താഴ്ത്തരുത്, അവന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കത്തിരിക്ക രീതിയിൽ അവനെ പരിഹസിക്കരുത്, അവനെ വിഷമിപ്പിക്കരുത്, അവനെ നിന്ദിക്കരുത് എന്നൊക്കെയുള്ള വലിയ പാഠം ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അതായത് ഈ നാടിനെ, ഈ മാസത്തെ, ഈ ദിവസത്തെ നിങ്ങൾ എത്രമാത്രം പവിത്രമായി കാണുന്നോ അത്രമാത്രം പവിത്രമായി തന്നെ നിങ്ങൾ ഓരോ മനുഷ്യന്റെയും, നമുക്കറിയാത്ത മനുഷ്യന്റെ, ഏതോ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ, അവന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ സമ്പത്തും നിങ്ങൾ സംരക്ഷിക്കണം. അതിന് കോട്ടം തട്ടുന്ന ഒരു ഇടപെടലുകളും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പ്രവാചകൻ തുടർന്നു, വഇന്നകുല്ല റിബൻ മൗദൂം വലകും റുഊസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂന ഖദല്ലാഹു അല്ലാ റിബ. അജ്ഞാനകാലത്തെ, അക്കാലഘട്ടത്തിൽ സാമ്പത്തിക വരുമാനമായി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിസ്സഹായരായ, പണത്തിന് അത്യാവശ്യമുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന പലിശ എന്ന കൊടും ക്രൂരമായ ഇടപാടായിരുന്നു. ഇന്നും അത് പുതിയ രീതിയിൽ പല പല ഓഫറുകളിലായി നിലനിൽക്കുകയാണ്. അന്നുമുണ്ടായിരുന്നു, പലിശ ചൂഷണമാണ്, പാവപ്പെട്ടവരെ പീഞ്ഞുണ്ടാക്കുന്നതാണ് പലിശ. പണക്കാരന് പലിശയുമായി ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, അവന് പണത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലല്ലോ. പണം പലിശക്ക് വാങ്ങുന്നത് അത്യാവശ്യക്കാരാണ്, നിസ്സഹാരാണ്. അവരെ ചൂഷണം ചെയ്ത് ജീവിച്ച കൊഴുത്ത പലിശക്കാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചു, വിശുദ്ധ ഖുർആൻ വിമർശിച്ചു. പ്രവാചകൻ പറഞ്ഞു, വഇന്നകുല്ല റിബൻ മൗദൂൻ വലക്കും റുഹൂസ് അംബാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂന ഖദല്ലാഹു അല്ലാ റിബ. അജ്ഞാനകാലത്തെ പലിശ ഇടപാടുകളെല്ലാം ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തോടുകൂടി ഈ പലിശ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. ഈ ദുർബലപ്പെടുത്തുന്നതിന്റെ ഒന്നാമത്തെ തുടക്കം എന്റെ പിതൃവ്യ പുത്രൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പലിശ ഇടപാടുകാരനായിരുന്നു. അദ്ദേഹത്തിന് ലഭിക്കാനുള്ള പലിശ ഒക്കെയും മരവിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം അത് വാങ്ങുകയില്ല, ആരും കൊടുക്കരുത്, അത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഈ നിസ്സഹാരായ മനുഷ്യരെ, ഈ അപലകളായ അഗതികളായ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പലിശയെ ഒന്നാമതായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഇല്ലാതാക്കി. സത്യവിശ്വാസികളല്ലാതെ, ഇസ്ലാമിനെ പുലുകുന്നവരല്ലാതെ ഈ പലിശയുമായി അകന്നു നിൽക്കുന്നവരെ ആരെങ്കിലും കാണുമോ?
ആരെങ്കിലും കാണുമോ? എല്ലാ ആധുനിക സംവിധാനങ്ങളും പലിശയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി തന്നെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം അഭംഗുരം വളരെ ശക്തമായിട്ട് തന്നെ പലിശക്കെതിരെ പ്രതികരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യാ അയ്യുഹന്നാസ്, വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഹേ മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെയും റബ്ബ് രക്ഷിതാവ് ഒരേ ഒരു റബ്ബാണ്. വഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെയും പിതാവ്, നമ്മളുടെയൊക്കെയും പിതാവ് ഒരു പിതാവാണ്. ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് നാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖ്നാകും മിൻ ദക്കറിൻ വഉൻസ, ഒരേ മാതാവിന്റെയും ഒരേ ആണിന്റെയും ഒരേ പെണ്ണിന്റെയും മക്കളാണ് ലോകത്തിലുള്ള മനുഷ്യരൊക്കെയും. വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും മറ്റ് വിശ്വാസികളും ഒക്കെ തന്നെ ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. പ്രവാചകൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചു, വഇന്ന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരേ ഒരു പിതാവാണ്. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നാണ്. ആദം മിൻ തുറാബ്, ആദമാവട്ടെ മണ്ണിൽ നിന്നാണ്. നമ്മൾ തമ്മിൽ എന്തിനാണ് പിന്നെ വകഭേദം? നമ്മൾ തമ്മിൽ എന്തിനാണ് പിന്നെ അകൽച്ച? ലോകത്തിലെ മനുഷ്യന്മാർ തമ്മിൽ പിന്നെ എന്തിനാണ് ഭിന്നത? എന്തിനാണ് സംഘർഷം? സമാധാനത്തോടെ നമ്മളൊക്കെയും ഒന്നാണ്, ഏകോദര സഹോദരന്മാരാണെന്ന ചിന്തയോടെ ജീവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഈ ആദർശം മുറുകെ പിടിക്കാത്തത് കൊണ്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കുക. അലാ ലാ ഫളൽ ലി അറബിയ്യൻ അലാ അജമിയ്യൻ, അറബ് ഗോത്രം, ഖുറൈശി ഗോത്രം, പ്രവാചകന്റെ കാലഘട്ടത്തെ ആളുകൾ, അവരൊക്കെയും ഞങ്ങളാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് അഭിമാനിച്ചവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നിരുന്നു. അതിനെപ്പോലും പ്രവാചകൻ മുറിച്ചു കളയുകയാണ്. അലാ ലാ ഫളൽ ലി അറബിയ്യൻ വലാ അജമിയ്യൻ വലാ ലി അജമിയ്യൻ അലാ അറബിയ്യൻ. നോക്കൂ നിങ്ങൾ, അറബിക്ക് അറബിക്ക് അനറബിയേക്കാളോ, അറബികളല്ലാത്തവരെക്കാളോ, അറബികളല്ലാത്തവർക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. ഞാനാണ് കുറച്ച് നല്ല ഗോത്രത്തിൽ തറവാടത്തും നോക്കുന്നുണ്ടല്ലോ നമ്മളിൽ പലരും. അതെന്താ തറവാടുകാരനാണ്, അവന് കുറച്ച് ഗ്രേഡ് കൂടുതലാണ്. ഇല്ല സഹോദരന്മാരെ, പൊട്ടത്തരമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അഹങ്കാരത്തിനും മതം അനുമതി നൽകിയിട്ടില്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, അറബിയേക്കാൾ അനറബിക്കോ, അനറബിയേക്കാൾ അറബിക്കോ ഒരു ശ്രേഷ്ഠതയും ഇല്ല. അവസാനിപ്പിച്ചില്ല, വല അഹമറ അല അസ്വദ, വല അസ്വദ അല അഹമറ ഇല്ലാ ബിത്തഖ്വ. അഹമർ വെളുത്തവന്, അഹമർ എന്ന പദത്തിന്റെ അർത്ഥം ചുവപ്പ് എന്നാണ്. ചുവന്നവന് കറുത്തവനേക്കാളോ, കറുത്തവന് ചുവന്നവനേക്കാളോ ഒരു വ്യത്യാസവുമില്ല. ഇന്നും വർണ്ണവ്രീയുടെ പേരിൽ പുരോഗമന രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കറുത്തവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെയൊക്കെ തച്ചൊടിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചുവന്നവനും ഒരു വെളുത്തവനും ഒരു കറുത്തവനും, ഒരു കറുത്തവനും വെളുത്തവനും ഒന്നും ആർക്കും ആർക്കും ഒരു വ്യത്യാസമില്ല, ഒരു പ്രത്യേകതയില്ല. ഇല്ലാ വിത്തഖ്വ, സൂക്ഷ്മതമായ ജീവിതം നയിക്കുക എന്നതിലൂടെയല്ലാതെ. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്ക് പ്രത്യേകതയുണ്ട്. അത് കറുത്തവനാവട്ടെ, ചുവന്നവനാവട്ടെ, വെളുത്തവനാവട്ടെ, അറബിയാവട്ടെ, അറബിയല്ലാത്തവനാവട്ടെ, ആരായിരുന്നാലും അവന് മാത്രമാണ് ശ്രേഷ്ഠതയുള്ളത്. അല്ലാതെ ഒരു ശ്രേഷ്ഠതയും പവിത്രതയും ആർക്കും കൽപ്പിക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പ്രവാചകൻ പറഞ്ഞു, സത്യവിശ്വാസികളും സഹോദരന്മാരാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ മറ്റൊരു കാര്യമാണ്, മനുഷ്യരെ, നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാർക്ക്, പത്നിമാർക്ക്, ഇണകൾക്ക് ഉള്ളതുപോലുള്ള ബാധ്യത നിങ്ങൾക്ക് അവരോടുമുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. അള്ളാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് ആസ്തിയാണ് അവർ. നോക്കൂ, സ്ത്രീകളെ രണ്ടാന്തര പൗരന്മാരായി കണ്ടുകൊണ്ടിരുന്ന അജ്ഞാനകാലത്തെ ആളുകളുടെ ആ ചിന്തയെ തകിടം മുറിച്ചു കളയുകയാണ് പ്രവാചകൻ ചെയ്തിരിക്കുന്നത്.
അവർക്ക് പവിത്രത കൽപ്പിക്കണം. അവർ നിങ്ങളുടെ ഇണകളാണ്, അവർ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അമാനത്താണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അമാനത്ത് നൽകപ്പെട്ടിട്ടും അത് വേണ്ട വിധത്തിൽ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാത്തവൻ അവൻ അക്രമിയാണ് എന്ന്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് അമാനത്തായി ലഭിച്ചതാണ്. അതിന് നേരാമണ്ണം നാം ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മൾ അക്രമിയാണ്, അള്ളാഹുവിൽ സമാധാനം പറയേണ്ടി വരും. അതേ രീതിയിൽ ഭാര്യമാർ സ്ത്രീകൾ, അവർ അമാനത്തായി നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോട് മോശമായ സമീപനമോ, അവരെ നിന്ദരാക്കുന്ന സമീപനമോ, അവരെ രണ്ടാം തര പൗരന്മാരാക്കുന്ന സമീപനമോ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അക്കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും പറയാത്ത മഹത്തായ മാനുഷിക പ്രഖ്യാപനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. പിന്നീട് ഇങ്ങിങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പല രാജ്യങ്ങളും സ്ത്രീകൾക്ക് പരിഗണന നൽകാൻ പോലും തയ്യാറായത്. ഈ വളരെ വർഷങ്ങൾക്കിപ്പുറം പ്രവാചകൻ ഒന്നാമതായി അത് കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. വലാ യാസീനക്കും ഫീ മഅറൂഫിൻ ഫഇദാ ഫഅൽന ذلك فعلنا رزقهن وكسوتهن بالمعروف. മാത്രമല്ല നിങ്ങൾ വൃദ്ധരെ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ കീഴിലുള്ള ജോലിക്കാരെ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളെ, വൃദ്ധരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഭക്ഷിക്കുന്നത് തന്നെ അവർക്ക് കൊടുക്കണം. നമ്മളൊന്ന് ഭക്ഷിക്കുക, വേസ്റ്റോ വേണ്ടാത്തതോ അവിടുന്ന് ഏൽപ്പിച്ചതോ ഹോട്ടലിൽ ഏതെങ്കിലും ഭക്ഷണമോ അവർക്ക് കൊടുക്കുക, നിലത്തി കൊടുക്കുക, അവിടെ ഏതെങ്കിലും മുറ്റത്ത് വെച്ച് കൊടുക്കുക അല്ലേ. അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴും കാണുന്നത്? പാടില്ല. നിങ്ങൾ കഴിക്കുന്നതെന്തോ ആ ഭക്ഷണം തന്നെ അവർക്ക് കൊടുക്കുകയും അവരെയും നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ചിന്തിക്കണം. ഈ വലിയ പ്രഖ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ഒരു മനുഷ്യനും നടത്തിയിട്ടില്ല. ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണിത്. ഇതിനുശേഷം വളരെ കാലത്തിനിപ്പുറം മാത്രമാണ് ലോകത്ത് പല രാജ്യങ്ങളും ഈ രീതിയിലുള്ള നിയമം നടപ്പിലാക്കി വരുന്നത്. അങ്ങനെ മനുഷ്യരൊക്കെ ഒന്നായി കണ്ട് സ്ത്രീകളൊക്കെ പരിഗണിക്കുന്ന, പലിശ പോലുള്ള ചൂഷണങ്ങളെ ഇല്ലാതാക്കുന്ന, മനുഷ്യർക്ക് ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ മഹത്തായ സന്ദേശമാണ് ഇസ്ലാമെന്ന് ഇസ്ലാം തിരിച്ചറിയണം. ആ ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകനെ നിന്ദിക്കാനും പ്രവാചകനെ അപമാനിക്കാനും ലോകത്ത് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അവരുടെ താല്പര്യം, അവരെന്തിനു വേണ്ടിയാണോ പ്രവാചകനെ എതിർക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ സ്വേച്ഛാധിപത്യത്തിന്, അവരുടെ അഹങ്കാരത്തിന്, അവരുടെ തറവാടുത്തത്തിന്, അവരുടെ മേൽക്കോയ്മയ്ക്ക് ഭംഗം വരുത്തും പ്രവാചകന്റെ കൽപ്പന എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പ്രവാചകനെ ഇല്ലാ കഥകൾ പറഞ്ഞ് എതിർക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് അവസരം ലഭിച്ചു എന്നതിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുൽഹജ്ജ് 8 നമുക്ക്, സൗദി അറേബ്യയിൽ 9 അവർ അർഫയിലാണ്. നാളെയാണ് നമുക്ക് ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9 കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു തരുന്ന ഒരു സുന്നത്ത് നോമ്പാണ് ദുൽഹജ്ജ് 9 അറഫ നോമ്പ്. ആ നോമ്പ് നിർവഹിക്കേണ്ടത് നാളെയാണ്. ആരും അത് മറക്കാതെ നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റന്നാൾ ബലി പെരുന്നാളാണ്. ഇവിടെ ഈ മഴയുടെ പ്രയാസമുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഈദ്ഗാഹ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഓരോ പള്ളിയിൽ വെച്ച് തന്നെയാണ് ബലി പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക. ഇവിടെ വെച്ച് തന്നെ അത് നിർവഹിക്കുന്നതാണ്. രാവിലെ കൃത്യം 7:30 നമസ്കാരം തുടങ്ങും. അതുകൊണ്ട് 7:20 എന്നല്ല, 7 തന്നെ പള്ളിയിൽ വന്ന് തക്ബീർ മന്ത്രങ്ങളാൽ ഇവിടെ സമ്പന്നമാക്കുക, പുണ്യകരമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന് എല്ലാവരോടും പറയുകയാണ്. നേരത്തെ കാലത്തെ തന്നെ പള്ളിയിൽ വരിക, തക്ബീർ മുഴക്കുക, സമയമാവുമ്പോൾ നമസ്കരിക്കും, ശേഷം അല്പനേരം ഖുത്ബയുണ്ട്, അത് കഴിഞ്ഞ് ബലികർമ്മം നിർവഹിക്കും. അങ്ങനെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ കുളിക്കുക, പുതുവസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രമില്ലാത്തവർ
അവർക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, ആണുങ്ങൾ സുഗന്ധം പൂശുക, അങ്ങനെ ഒരു വഴിയിലൂടെ പള്ളിയിലേക്ക് വരിക. നമസ്കാരം നിർവഹിച്ച ശേഷം മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനാണെന്നറിയോ? ഒരു വഴിയിലൂടെ കാണുന്നവർ, ഒരു വഴിയിലൂടെ നമുക്കറിയുന്നവർ, അവരുമായുള്ള ബന്ധം സുദൃഢമാവുകയാണ് അവിടെ. അവരൊക്കെ കണ്ട് അവർക്കൊന്ന് സലാം ചൊല്ലി, അവർക്കൊന്ന് ആശംസ പറഞ്ഞ്, അവരോടൊന്ന് പുഞ്ചിരിച്ച് നാം പള്ളിയിലേക്ക് വരുന്നു. തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിൽ മറ്റു കുറെ ആളുകൾ, അങ്ങനെ അവരെയും കാണുന്നു. അങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാനുഷികമായ ബന്ധങ്ങൾക്ക് ഊടും പാവും നൽകിക്കൊണ്ടുള്ള മഹനീയമായ ഒരു കർമ്മവും ഒരു ദിവസവുമാണ് ബലിപെരുന്നാൾ നമസ്കാരവും ബലിപെരുന്നാൾ ദിവസവും എന്നറിയുക. അത്തരത്തിൽ അത് നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സുഹൃതമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവാം, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം. പെരുന്നാൾ ദിവസത്തിൽ അവരെയൊക്കെ സന്ദർശിക്കുകയും അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുടുംബ വീടുകൾ സന്ദർശിക്കണം. അന്ന് വിനോദത്തിന് അവസരം നൽകിയിട്ടുണ്ട് അള്ളാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്കാലഘട്ടത്തിൽ പാട്ടുപാടി കൈകൊട്ടി പാട്ടുപാടി രസിച്ചിരുന്നെന്നും പ്രവാചകനും പത്നിയും അതൊക്കെ അത് കണ്ടിരുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പാട്ടുപാടാനും കൈകൊട്ടി കളിക്കാനും ഒക്കെയുള്ള അവസരമാണ്, പരിധി വിട്ടു പോകരുത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായ രീതിയിലായി പോകാത്ത രീതിയിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ടും നല്ല ഭക്ഷണം കഴിച്ചും രസകരമായും കുടുംബത്തോടൊപ്പം അന്നത്തെ ദിവസം ചെലവഴിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെയും നീ പൊറുത്തു തരയണമേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുത്തു തരയണമേ നാഥ. ഞങ്ങളുടെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ, നല്ല സ്വാലിഹായ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നീ നിറവേറ്റി തരയണമേ നാഥ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്നവരുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരുടെ കഷ്ടപ്പാടും പ്രയാസവും നീ നീക്കിക്കൊടുക്കണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ. റബ്ബേ അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ദുനിയാവിൽ പല ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന ആളുകളുണ്ട് നാഥ, അവരുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ കാരുണ്യം വർഷിക്കണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിക്കൊത്ത് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ നാഥ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവരിൽ നിന്നും ദുനിയാവിലെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ നാഥ. കാരുണ്യവാനാണ് നീ ദാഥ, കരുണ ചെയ്യണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരേണമേ നാഥ. ഈ വിശുദ്ധ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. സമാധാനത്തോടുകൂടി ഈ ലോകത്ത് ഈ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥ. കടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥ. അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ നാഥ. റബ്ബേ, ഈ ദുനിയാവിന്റെ പല ഭാഗത്തും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ, പേര് മുസ്ലിമായതിന്റെ പേരിൽ, സത്യവിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ പേരിൽ, അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിക്കുന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കുകയും അവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നീ നൽകുകയും ചെയ്യണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഇസ്ലാമിന്റെ വേഷമണിഞ്ഞ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അന്യായമായി കൊല്ലുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ചിദ്രശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ നാഥ. കാരണവാനായ നാഥ, ഇസ്ലാമിനെതിരിൽ ഈ സത്യവിശ്വാസത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ദുശക്തികളെ നീ ദുർബലമാക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.